കണ്ണൂരിലെ CPM പാർട്ടി കോൺഗ്രസ് വേദിയിലേക്കുള്ള പതാക ജാഥ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജില്ലാതിർത്തിയായ തൂതയിൽ ആവേശ വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് ആണ് ജാഥ ക്യാപ്റ്റൻ. ചെർപ്പുളശ്ശേരിയിലും ജാഥയ്ക്ക് ആവേശ വരവേൽപ്പ്. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസ് ഈ മാസം 28 മാറ്റി. ശനിയാഴ്ച 16 പ്രതികളും കോടതിയിൽ ഹാജരായി. 12 പ്രതിയുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയും പൂർത്തിയായി. ഇയാൾ ഹാജരാകാതിരുന്നതിനാൽ 2 കേസ് മാറ്റി. മണ്ണാർക്കാട് നഗരത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് താലൂക്ക് സഭയിൽ ആവശ്യം. പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് തഹസിൽദാർ SBJ മറുപടി നൽകി. പല വകുപ്പ് ഉദ്യോഗസ്ഥരെയും യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വിമർശനം ഉണ്ടായി. പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം ഇടയ്ക്കിടെ തകരാറിലാവുന്നത് പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിലെ താമസം ഒഴിവാക്കണമെന്നും റേഷൻ കാർഡ് തരം തിരിക്കുന്നതിലെ നടപടികൾ ലളിതമാക്കണമെന്നും യോഗത്തിൽ ആവശ്യം. കണ്ണൂരിലെ CPM പാർട്ടി കോൺഗ്രസ് വേദിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് ചെർപ്പുളശ്ശേരിയിൽ വരവേൽപ്പ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് നയിക്കുന്ന ജാഥയെ നെല്ലായിൽ നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് ആനയിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ CPM പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിലാണ് ജാഥയ്ക്ക് ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം ഒരുക്കിയത്. രാവിലെ ജില്ലയിലേക്ക് പ്രവേശിച്ച പതാക ജാഥ കൈലിയാട്, നെല്ലായ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് ചെർപ്പുളശ്ശേരിയിൽ പ്രവേശിച്ചത്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാകുന്നതോടെ ആധുനിക കേരളം സാധ്യമാകുമെന്നും വികസന വിരുദ്ധരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ ജാഥ ക്യാപ്റ്റൻ എം സുരാജ് പറഞ്ഞു. കോൺഗ്രസും പ്രതിപക്ഷ നേതാവും, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചരിത്ര പ്രസിദ്ധമായ ഒരു അഭിപ്രായം INDUC രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാര്യം മിക്കവാറും ഇനി INDUC നോക്കിക്കോളും, നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കല്ല് പിഴുതെടുക്കുകയാണ്. കല്ലിടുന്നത് നവകേരളത്തിന്റെ നിർമ്മിതിക്കാണ്, കേരളത്തിൽ വൻതോതിൽ വരാൻ പോകുന്ന മാറ്റത്തിന്റെ നാന്ദിയായിട്ടാണ്. ഞങ്ങൾക്ക് നമുക്ക് പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ, ഈ കല്ലിൽ കടിച്ചവന്റെ എല്ലാം പല്ലുപോയതേ ചരിത്രത്തിലുള്ളൂ. ഇന്ന് വരെ കല്ലിനൊന്നും പറ്റിയിട്ടില്ല. എത്ര കാഠിന്യമേറിയ സാധനമാണ് ഈ കല്ല്. കല്ലിനേക്കാൾ, കാരിലുമ്പിനേക്കാൾ കാഠിന്യമേറിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് കളി വേണ്ട എന്നേ നമുക്ക് പറയാനുള്ളൂ. ആധുനിക കേരളം ഇവിടെ സാധ്യമാവും. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ വളർച്ച ഇവിടെ ഉണ്ടാവും. കേരളയിൽ യാഥാർത്ഥ്യമാക്കും, കർഷക തൊഴിലാളിയുടെ പെൻഷൻ കൂട്ടിക്കൊടുക്കും, കേരളത്തിലെ വീട്ടമ്മമാർക്ക് പുതുതായി പെൻഷൻ ഏർപ്പെടുത്തും, കേസോൺ യാഥാർത്ഥ്യമാക്കി മാറ്റും, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കി, അംഗൻവാടി ടീച്ചർമാരുടെ ഓണറേറിയം കൂട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പട്ടിണി പാവങ്ങൾ, അഗതികൾ, അനാഥർ, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, അവർക്കെല്ലാം താങ്ങായി, തണലായി, തുണയായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ ചെമ്പതാക എല്ലാ കാലത്തും ഉണ്ടാകും. പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ക്ഷേമ പദ്ധതികളും എല്ലാ ആശ്വാസ നടപടികളും ഈ സർക്കാർ നടപ്പാക്കും. അതാണ് ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ. വിശദീകരിക്കേണ്ടതില്ല. MLA മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, CPM സംസ്ഥാന സമിതി അംഗങ്ങളായ NN കൃഷ്ണദാസ്, K സലീഖ, ജില്ലാ കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോട്ടോപ്പാടം ഭീമനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മാനവദേഹ ക്ഷേത്രത്തിന്റെ മനോഹരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതികൃതിയായിട്ട് ഭാരതീയ ദേവാലയങ്ങളെ സങ്കല്പിച്ചു പോയത്. ദേവാലയങ്ങളെല്ലാം അങ്ങനെയാണ്. അതായത്
ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിട്ടുമതി, അതാണ് നമുക്ക് സമാധാനം തരാം. സമ്പത്തോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളോ അല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികമായ ആത്മീയമായ ഉന്നതിക്കായി നിലനിൽക്കുന്ന. കോട്ടപ്പാടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ വിജയകുമാർ, ജി കൃഷ്ണകുമാർ, മാതൃസമിതി പ്രസിഡന്റ് അജിത മേനോൻ, ഇ രാധാകൃഷ്ണൻ, കെ ജി വിജയൻ, എം നാരായണൻകുട്ടി, ടി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഭരതനാട്യം, നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് പായസ വിതരണവും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. സിസിഎൻ ചത്തല്ലൂർ. തച്ചനാട്ടുകര ലെഗസി എ യു പി സ്കൂളിൽ 92nd വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ പി ഹംസ സ്വാഗതം പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷനായി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ ജി അനിൽകുമാർ മുഖ്യാതിഥിയായി. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബൈർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. മാനേജർ മൊയ്തുണ്ണി ഹാജി, മെമ്പർമാരായ എം സി രമണി, കെ പി ഇല്യാസ്, എം പി ടി എ പ്രസിഡന്റ് ഫൗസിയ എന്നിവർ, വിരമിക്കുന്ന അധ്യാപകരായ മുഹമ്മദ് ഹനീഫ, മണികണ്ഠൻ, ചന്ദ്രവല്ലി, സുശീല എന്നിവരെ പൊന്നാടയണിയിച്ചു. പ്രൊഫസർ എ മുഹമ്മദ് അലി വെളിച്ചം വാർഷിക പതിപ്പ് പ്രകാശനം ചെയ്തു. LSS USS സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും വേദിയിൽ അനുമോദിച്ചു. CCN ചത്തല്ലൂർ. തിരുവിഴാംകുന്ന് മാളിക്കുന്ന് സെന്ററിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ എൻ ശംസുദ്ദീൻ MLA നിർവഹിച്ചു. നമ്മുടെ അങ്ങാടികളിലൊക്കെ രാത്രി ആകുമ്പോൾ ഒരു വെളിച്ചമുണ്ടായാൽ ആളുകൾക്ക് അതൊരു ധൈര്യമാണ്. ഇപ്പോൾ നമ്മുടെ പെൺമക്കളും സ്ത്രീകളും ഒക്കെ ബസ്സിറങ്ങി തൊട്ടടുത്ത ഊടുവഴികളിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു നല്ല പ്രകാശം ഉണ്ടായാൽ അത് ആ അങ്ങാടിയിൽ അങ്ങനെ വൈകി രാത്രിയിലൊക്കെ വരുന്നവർക്കൊരു ധൈര്യമാണ്. അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്തിലത അധ്യക്ഷയായി. കോട്ടൂപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, അലനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഹംസ, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ തെക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി ഉപജില്ലയിൽ നിന്ന് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മുഴുവൻ അധ്യാപക അധ്യാപകേതര ജീവനക്കാർക്കും ചെർപ്പുളശ്ശേരി ഉപജില്ല പ്രധാന അധ്യാപക ഫോറം യാത്രയപ്പ് സംഘടിപ്പിച്ചു. യാത്രയപ്പ് സമ്മേളനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് ലത അധ്യക്ഷയായിരുന്നു. ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. അദ്ദേഹം പാടിത്തരുന്നു, ഞാൻ പാടുന്നു, അദ്ദേഹം പാടിത്തരുന്നു, ഞാൻ പാടുന്നു, അദ്ദേഹം പാടിത്തരുന്നു, ഞാൻ പാടുന്നു. 10-12 ആവർത്തിയായി. 10-12 ആവർത്തി അദ്ദേഹം പാടിത്തന്നെ ഞാൻ പാടി പാടി. എനിക്ക് മാത്രം പ്രശ്നമായി, ഞാൻ പാടുന്നുണ്ട്, അദ്ദേഹം വീണ്ടും ഒരേ കാര്യം വീണ്ടും പാടിക്കുന്നു. അപ്പം അദ്ദേഹം ചാരിയുടെ സൈഡിൽ ഇരുന്നു മലർന്ന് ചാരി കിടന്നു. കുറച്ച് നേരം ചാരി കിടന്നു. 5-3 സെക്കൻഡ്സ് കഴിഞ്ഞ് അദ്ദേഹം നീട്ടി കിടന്നു. അദ്ദേഹത്തിൻ്റെ തമിഴ് കലർന്ന മലയാളത്തിൽ എന്നോട് പറഞ്ഞു, ഹരി, നീ വിചാരിക്കുന്നുണ്ടാവും സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരേ സംഗതി കുറേ തവണ പാടിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വീണ്ടും ഒന്ന് തന്നെ പാടിപ്പിക്കുന്നത് എന്ന് നീ ചിലപ്പോൾ കരുതുന്നുണ്ടാവും. വാട്ട് യു ആർ സിംഗിങ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്, ബട്ട് എസ്തെറ്റിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. നീ പാടുന്നത് ഗ്രാമറ്റിക്കലി കറക്റ്റാണ്, പക്ഷെ എസ്തെറ്റിക്കലി അത് കറക്റ്റായിട്ടില്ല. ഇറ്റ് മേ ടേക്ക് ടൈം. ഡയറ്റ് ലെക്ചറർ എം വി രചന, ചെർപ്പുളശ്ശേരി BRC BPCN പി പ്രിയേഷ്, HM ഫോറം കൺവീനർ PV ശശിധരൻ, ജോയിന്റ് കൺവീനർ കെ രാമദാസ്, എം ചാമി എന്നിവർ പ്രസംഗിച്ചു. വിരമിച്ച 47 പേർക്കും പ്രധാന അധ്യാപക ഫോറത്തിന്റെ വകയായി ഉപഹാരങ്ങൾ നൽകി. CCN കടമ്പഴിപ്പുറം. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസ് ഈ മാസം 28 മാറ്റി. ശനിയാഴ്ച 16 പ്രതികളും കോടതിയിൽ ഹാജരായി. 12 പ്രതിയുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയും പൂർത്തിയായി. ഇയാൾ ഹാജരാകാതിരുന്നതിനാൽ 2 തവണ കേസ് മാറ്റിയിരുന്നു.
കേസിലെ രേഖകൾ മുഴുവനും ലഭിച്ചില്ല, ലഭിച്ച ഡിജിറ്റൽ രേഖകൾ പ്രവർത്തിക്കുന്നില്ല തുടങ്ങി നിരവധി കാരണങ്ങൾ കാണിച്ച് കേസ് പരമാവധി പ്രതിഭാഗം നീട്ടാൻ ശ്രമിച്ചതായി ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി രാജേന്ദ്രൻ പറഞ്ഞു. ഈ മാസം 28 സാക്ഷികളുടെ കേസ് വിസ്താരം ആരംഭിക്കും. 28, 29, 30 മെയ് 5, 6 തീയതികളിൽ വിസ്താരം നടക്കും. 124 സാക്ഷികളാണ് കേസിലുള്ളത്. ഇതിനിടെ റംസാൻ ആയതിനാൽ കേസ് വിസ്താരം മെയ് പകുതിയിലേക്ക് മാറ്റിവെക്കണമെന്ന് ഹുസൈൻ എന്ന പ്രതി അപേക്ഷിച്ചെങ്കിലും അപേക്ഷ കോടതി തള്ളി. കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും കോടതിയിൽ എത്തിയിരുന്നു. കേസ് പുരോഗമിക്കുന്നതിൽ ഇവർ സംതൃപ്തി അറിയിച്ചു. ഡോക്യുമെന്റ് എല്ലാം കൊടുത്തു ഒന്നും കിട്ടിയില്ല, പരാതി കൊടുത്തിട്ട് വന്നില്ല. ഒരു 3-4 മൊഴിപ്പകർപ്പുകൾ അല്ലാതെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്സിന്റെ പട്ടികയിൽ വരുന്ന അതെല്ലാം നേരത്തെ കൊടുത്തതാണ്. ചില മൊഴിപ്പകർപ്പുകൾ കിട്ടിയില്ല ഒരു 6 പേരുടെ, അത് വേറെ ഒഫീഷ്യൽ വിറ്റ്നസിന്റെ, അല്ലാതെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള സാക്ഷികളുടെ മൊഴിപ്പകർപ്പുകളല്ല. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് താലൂക്ക് സഭയിൽ ആവശ്യം. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ എസ് ബിജു മറുപടി നൽകി. പല വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വിമർശനവും ഉണ്ടായി. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി മണ്ണാർക്കാട് നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയുള്ള ദേശീയപാതയുടെ ഇരുഭാഗവും ഒരു പരിധിവരെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള കയ്യേറ്റങ്ങൾ കൂടി ഒഴിപ്പിക്കണമെന്ന് താലൂക്ക് സഭയിൽ ആവശ്യമുയർന്നു. സഭാംഗം സുബ്രഹ്മണ്യനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. റവന്യൂ വകുപ്പ് തന്നെ കണ്ടെത്തിയ കയ്യേറ്റങ്ങളാണിവ. ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് സഭാംഗം ആവശ്യപ്പെട്ടു. പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് തഹസിൽദാർ എസ് ബിജു മറുപടി നൽകി. ആര്യമ്പാവിൽ KTDC സമീപം ദേശീയപാതയോരത്ത് മണ്ണെടുത്തതിനെതിരെ നടപടിയെടുക്കാത്തതിൽ സഭാംഗം ബാലോട്ട് മണികണ്ഠൻ വിമർശനമുന്നയിച്ചു. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ കോട്ടോപ്പാടം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകാൻ താലൂക്ക് സഭ തീരുമാനിച്ചു. സഭാംഗങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും താലൂക്ക് സഭയിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് സഭയിൽ ഉണ്ടായത്. തുടർന്നും ഈ രീതി തുടർന്നാൽ താലൂക്ക് സഭയ്ക്ക് മുന്നിലും ഓഫീസുകൾക്ക് മുന്നിലും സമരം നടത്തുമെന്ന് NCP പ്രതിനിധി മുന്നറിയിപ്പ് നൽകി. CCN മണ്ണാർക്കാട്. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ BJPയും മുസ്ലിം ലീഗും അവിശുദ്ധ സഖ്യത്തിലാണെന്ന CPM ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസിന്റെ അഭിപ്രായം ജനരോഷത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണെന്ന് BJP ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് രവി തേലത്ത് പറഞ്ഞു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നത് ജനാധിപത്യത്തിലെ സുന്ദര നിമിഷങ്ങളാണ്. അതിനെ രാഷ്ട്രീയമായോ ധാർമ്മികമായോ നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ അഭിപ്രായങ്ങളിലൂടെ ജനപക്ഷത്ത് ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമെന്നും രവി തേലത്ത് പറഞ്ഞു. CCN മലപ്പുറം. സംഘടനകൾക്കതീതമായ സൌഹൃദവും മതാതീത മാനവിക ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ മലപ്പുറത്ത് അഭിപ്രായപ്പെട്ടു. നാട്ടിൽ ഫാസിസവും മതാനീരസവും കടന്നു തരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ അറിയിച്ചു. രാജ്യത്ത് സ്വതന്ത്ര സമരങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലും മുസ്ലിം സമൂഹം ഒരിക്കലും പിന്നിലല്ല. മറ്റു സമുദായക്കാളും മുന്നിലോ അല്ലെങ്കിൽ അതിന്റെ നേരെ താഴെയൊക്കെ ആയി പ്രവർത്തിച്ചവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷെ എന്നിട്ടും അവഗണനയിലേറ്റുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അതിനെതിരിൽ വളരെ ദുഃഖത്തോടു കൂടെ തന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ധാരാളം സംഭാവനകൾ ലോകത്ത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. മതസംഘടനകൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഫൗണ്ടേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അവർ പറഞ്ഞു. അതിനുവേണ്ടിയുള്ള ആരോഗ്യകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്താനുള്ള പരിശ്രമങ്ങളുമായി ഫൗണ്ടേഷൻ മുന്നോട്ടു പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമാക്കി വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ നടത്തിവരുന്ന ചിലരുണ്ട്. അത് കരുതിയിരിക്കണമെന്നും മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ അറിയിച്ചു. CCN മലപ്പുറം. ആലിപ്പറമ്പ് പാറൽ യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വർഷവും നടത്തി വരാറുള്ള റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ബഷീർ അധ്യക്ഷത വഹിച്ചു. മുൻ KPCC മെമ്പർ MB ഫൈസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. VK ഹംസ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ഹാരിസ്, INTUC യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് TK സതക, കെ ദാമോദരൻ, NP ഹംസപ്പ, മുനീർ തെക്കേപ്പുറം, ഷൌക്കത്തലി അനമങ്ങാട് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. സി
സിപിഎം ഏലംകുള ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും അനിയന്ത്രിതമായ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ചെറുകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നടന്ന പ്രതിഷേധ കൂട്ടായ്മ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. പി ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. എൻ പി ഉണ്ണികൃഷ്ണൻ, എസ് ശ്രീരാജ്, എൻ വാസുദേവൻ, സി ടി സുബ്രഹ്മണ്യൻ, എം മനോജ്, ലത്തീഫ് എന്നിവർ സംസാരിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. കണ്ണൂരിലെ സിപിഎം പാർട്ടി കോൺഗ്രസ് വേദിയിലേക്കുള്ള പതാക ജാഥ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ തൂതയിൽ ആവേശ വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സുരാജ് ആണ് ജാഥ ക്യാപ്റ്റൻ. ജില്ലാ സംസ്ഥാന നേതാക്കൾ ചേർന്ന് മലപ്പുറം ജില്ലാ അതിർത്തിയായ തൂതയിൽ പതാക ജാഥയെ സ്വീകരിച്ചു. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. സ്നേഹോഷ്മളമായ വികാരതീക്ഷ്ണമായ വരവേൽപ്പാണ് മലപ്പുറം ജില്ലയിലേക്ക് ഇവിടെ തൂതയിൽ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഒഴുകിയെത്തിയ ജനങ്ങൾ ഇത് മാറുന്ന, അതിവേഗം മാറുന്ന കേരള രാഷ്ട്രീയത്തിന്റെ സൂചനയാണ് മലപ്പുറം കാണിച്ചു തരുന്നത്. സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സ്വാഗതം പറഞ്ഞു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് അധ്യക്ഷനായി, എ വിജയരാഘവൻ, എൻ എൻ കൃഷ്ണദാസ്, പൊന്നാനി നിയോജക മണ്ഡലം എം എൽ എ നന്ദകുമാർ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ, വി രമേശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി മുരളി വളാങ്കുളം, ലോക്കൽ സെക്രട്ടറി സി എച്ച് നാസർ എന്നിവർ ഹാരാർപ്പണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം ഇടയ്ക്കിടെ തകരാറിലാവുന്നത് പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിലെ താമസം ഒഴിവാക്കണമെന്നും റേഷൻ കാർഡ് തരം തിരിക്കുന്നതിലെ നടപടികൾ ലളിതമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പെരിന്തൽമണ്ണ പാണമ്പിയിലെ ഇടിഞ്ഞൽ കോളനിയിലെ 10 ആദിവാസി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സർക്കാർ വാങ്ങിയ ഭൂമിയിൽ കാലതാമസമില്ലാതെ വീട് വെച്ച് നൽകാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം ഉയർന്നു. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ് ബൈപ്പാസ് ജംഗ്ഷനിൽ 12 ലക്ഷം രൂപ മുടക്കി 8 വർഷം മുൻപ് സ്ഥാപിച്ച ഇലക്ട്രോണിക് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കൂടാതെ പുലാമന്തോൾ കട്ടുപ്പാറ ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് കനാൽ വഴിയുള്ള ജലസേചനം നിലച്ചത് പുനഃസ്ഥാപിക്കാൻ ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വികസന സമിതിയിൽ പരാതി ഉയർന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ കെ ദേവകി, മങ്കട ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൽ കരീം തുടങ്ങി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇടതു സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം. അങ്ങാടിപ്പുറത്ത് സംഘടിപ്പിച്ച നിൽപ്പു സമരം മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു. കേരളമാകട്ടെ, കേരളത്തെ ആകട്ടെ, മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു തീരുമാനവുമായി കൊണ്ടാണ് ഇടത് സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ മദ്യത്തിൻ്റെ മഹാപ്രളയം കാരണം കേരളത്തിലാകട്ടെ ഇന്ന് ഗുണ്ടാ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ഇന്ന് വിലസുന്ന
ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സീതാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ഫസൽ തിരൂർക്കാട്, അബ്ദുള്ള അരങ്ങത്ത്, സക്കീർ അരിപ്ര, മൊയ്തീൻ വലമ്പൂർ, റഷീദ് കുറ്റീരി എന്നിവർ സംബന്ധിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. പട്ടാമ്പി വള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടമായി. നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയിലെ വള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് നിർവഹിച്ചു. ആ സങ്കല്പത്തെ പൊളിച്ച് പണിയുകയാണ് ഇപ്പോൾ. വലിയ കെട്ടിടങ്ങൾ, വിശാലമായ ക്ലാസ് മുറികൾ ഒക്കെ ഒരു ലോവർ പ്രൈമറി സ്കൂളിന് ഇന്ന് സാധ്യമാവുന്നു. ഒന്ന് ഇവിടെ മാത്രമല്ല, കേരളം മുഴുവൻ. എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു പൊതുവിദ്യാലയത്തിന് ഇത്ര വലിയ ഫണ്ട് അനുവദിച്ച് മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച അതിന് നേതൃത്വം കൊടുത്ത പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മുഹസിനെ മുഹമ്മദ് മുഹസിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, സ്ഥിരസമിതി അധ്യക്ഷ എ ആനന്ദവല്ലി, കെ ടി റുക്കിയ, ബി പി ഒ മനോജ്, മറ്റു മെമ്പർമാർ, അധ്യാപകർ, പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു. എൽ എസ് എസ് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്രീസി ഹോംസ് എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്ലശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.